മരണാനന്തരം ഒരു ലോകമില്ലെന്നും ഒരു ജീവിതമില്ലെന്നും അതിനുവേണ്ടി പണിയെടുക്കേണ്ടതില്ലെന്നും വയറാണ് 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 പ്രശ്നം എന്ന് പറയുന്ന ആ നിരീശ്വരവാദ ചിന്തകന്മാർ അദ്ദേഹം എത്തി നോക്കും. അപ്പോൾ അദ്ദേഹം അവരെ നരകത്തിന്റെ മധ്യത്തിൽ കാണുന്നതാണ്. വസത്തിൽ സുഹൃത്തിന്റെ കെണിയിൽ പെടാതെ നിന്ന ആള് രക്ഷപ്പെട്ടു. ഇനി അടുത്ത വരുന്നൊരു സ്വർഗക്കാരം വരെയാണ് നരകക്കാരൻ നോക്കിട്ടെ. അദ്ദേഹം പറയും, അല്ലാഹുവേ തന്നെയാണ് നീ എന്നെ നാശത്തിൽ അകപ്പെടുത്തുക തന്നെ ചെയ്തേക്കുമായിരുന്നു. ഖാലഹുസ്സുദ്ദിയു റഹിമഹുള്ള കൊടുത്ത തഫ്സീർ, ലതുഹ്ലികുനീ ലൗ അതഅതുകന, നിന്നെ അനുസരിച്ചിരുന്നുവെങ്കിൽ നീ എന്നെ നാശത്തിലാക്കുമായിരുന്നു. ആലോചിച്ച് നോക്കി, എത്ര ചെറുപ്പക്കാരാണ്, എത്ര പെൺകുട്ടികളാണ്, എത്ര യുവതി യുവാക്കളാണ്. അപ്പൊ പുതിയ ഒരു വെർഷനാണ് ജനറൽ ന്യൂട്രാലിറ്റി എന്നൊക്കെ പേരില് ആണും പെണ്ണും കെട്ടൊരു ജീവിതത്തെ, സ്വന്തം അസ്തിത്വത്തെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ജീവിതത്തെ, ഞാൻ ആണാണോ അതല്ല പെണ്ണാണോ ഒന്നുപോലും അറിയാത്ത വെറും ഷണ്ടന്മാരും ഷണ്ടികളുമായ ഒരു മനുഷ്യ സമൂഹത്തെ പടക്കാൻ വേണ്ടി പണിയെടുക്കുന്നവർ, നിങ്ങൾ ആലോചിക്കണം പ്രിയുള്ളവരെ, ഇതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണോ? ഇതൊക്കെ വെറും രാഷ്ട്രീയാണോ? അല്ലല്ലോ, ഇസ്ലാമിന്റെ ദീനിന്റെ ആദർശത്തിന്റെ കടക്കലാണ് കൊണ്ടുപോയി കത്തിവെക്കുന്നത്. അല്ലാഹു തആല കാക്കുമാറാകട്ടെ.